മറ്റൊരു ദുരൂഹ മരണത്തിന്റെ വാർത്തയിലേക്ക്. കോതമംഗലം പുതുക്കാട് ശോഭ എന്ന വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ശോഭയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊതുപ്രവർത്തകൻ ഉൾപ്പെടുന്ന സംഘം ഏൽപ്പിച്ച മാനസിക പീഡനമാണ് ശോഭയുടെ മരണത്തിൽ കലാശിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കോതമംഗലം പുന്നേക്കാട്ട് മാമ്പിളിൽ ശോഭ എന്ന വീട്ടമ്മയെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വാടക വീട്ടിലെ അടുക്കള മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തയ്യൽ ജോലിക്കൊപ്പം കൂലിപ്പണിക്ക് വരെയും പോയിരുന്ന ശോഭയെക്കുറിച്ച് നാട്ടുകാർക്കും കൂട്ടുകാർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ശോഭയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് രമേശ് സംശയരോഗിയാണെന്നും സ്ഥിരമായി നടന്നിരുന്ന കുടുംബവഴക്കിന്റെ പരിസമാപ്തിയാണ് ശോഭയെ മരണത്തിലെത്തിച്ചതെന്നുമാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ചെയ്യേണ്ട എല്ലാ പണികളും ചെയ്തു വെച്ച് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമുക്കറിയാം ആ വീട്ടിൽ ചെന്ന് നോക്കിയ മീനം കഴുകി വെച്ചേക്കണോ, തുണി അലക്കിയിട്ടേക്കണോ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള അരി പൊടിപ്പിക്കാനെല്ലാം എടുത്തു വെച്ചേക്കണോ, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. മരിക്കാൻ അവൾക്ക് പേടിയായിരുന്നു. എന്നാ കാരണമൊന്നും എനിക്കറിയാൻ പാടില്ല. മരിക്കാൻ ഇപ്പൊ എന്നാ കാരണമെന്ന് അവളങ്ങനെ ചെയ്യൂല. അവൾക്ക് രണ്ട് പിള്ളേരെ വളർത്തണമെന്ന് ആർന്നു അവക്കട ആഗ്രഹം. എന്നാൽ നാട്ടുകാർ പറയുന്നത് മറ്റൊരു കഥയാണ്. സാധാരണ വീടുകളിലേതുപോലുള്ള കുടുംബ വഴക്കുകളെ ഇവർക്കിടയിൽ നടന്നിരുന്നുള്ളൂ. കീരമ്പാറ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു കിട്ടിയ 4 സെന്റ് സ്ഥലത്ത് ബ്ലോക്കിന്റെ സഹായത്തോടെ ഇവർ വീട് വെച്ചിരുന്നു. അല്പം നല്ല നിലയിൽ പണിത വീടിനു വേണ്ടി പലിശയ്ക്കും മറ്റും വാങ്ങിയ കടം വീട്ടാനായി ഇത് വിൽക്കാൻ ഇവർ തീരുമാനിച്ചു. 7.5 ലക്ഷം രൂപ വിലയുറപ്പിച്ച് കോതമംഗലത്തെ ഒരു പൊതുപ്രവർത്തകൻ 1 ലക്ഷം രൂപ ഇവർക്ക് അഡ്വാൻസ് നൽകി. എന്നാൽ പറഞ്ഞ സമയത്ത് ആധാരം നടത്താതിരുന്ന ഇയാൾ അഡ്വാൻസ് മടക്കി ആവശ്യപ്പെടുകയും ചെയ്തു. ആധാരം നടന്നില്ല. ആധാരം നടക്കണം ഇവർക്ക് വേണ്ടെങ്കിൽ എന്റെ മകളെ വിളിച്ചൊന്ന് അറിയിച്ചാൽ മതിയായിരുന്നു. ശോഭ എനിക്ക് വേണ്ട. അപ്പൊ ഇവരുടെ മനസ്സിൽ തോന്നിയപ്പോ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇതിനായി നിരന്തരം ശോഭയെ ഫോൺ ചെയ്യാൻ തുടങ്ങിയത് ഭർത്താവിന്റെ സംശയം വർദ്ധിപ്പിച്ചു. ഇത് ഒഴിവാക്കാൻ ദമ്പതികൾ കൂട്ടായെടുത്ത തീരുമാന പ്രകാരം വീട് മറ്റൊരാൾക്ക് വിറ്റ് കടം വിട്ടാൻ ശ്രമിച്ചപ്പോൾ പൊതുപ്രവർത്തകൻ അത് മുടക്കുകയും വിശ്വാസവഞ്ചന നടത്തിയെന്ന് കാട്ടി കേസ് കൊടുക്കുകയും ചെയ്തു. ആധാരം നടത്തി വീട് വാങ്ങാതിരുന്ന പൊതുപ്രവർത്തകൻ പെട്ടിയും കിടക്കയുമായി എത്തി ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് തർക്കങ്ങൾക്ക് വഴിവെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സാധനങ്ങൾ മുഴുവനും ഏത് വീട്ടിൽ കിടന്നാലും ഒരു മരക്കൊമ്പലായാലും അതിനൊരു കാലതാമസമുണ്ട്. ഇവരെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തും പുറത്തും ഒക്കെ ഇട്ടിട്ട് അങ്ങ് പോയി. ഒപ്പം ഇയാൾ ഭൂമി അറ്റാച്ചും ചെയ്തു. ഇങ്ങനെ ആശിച്ച് മോഹിച്ചുണ്ടാക്കിയ വീട് നഷ്ടപ്പെടുന്നതിന്റെ വേദനയും അറസ്റ്റും കോടതി നടപടികളും നേരിടാനുള്ള ഭയവും അപഖ്യാതി മൂലമുണ്ടായ മാനഹാനിയും ഒക്കെ ഏൽപ്പിച്ച മാനസിക പീഡനങ്ങളാണ് രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ ശോഭയെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ കരുതുന്നത്. കോതമംഗലത്ത് നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്ഥലത്ത് വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു. കൊല്ലം എഴുകോണിലാണ് 5 അംഗ സംഘം രാത്രിയിൽ പണി ചെയ്തു എന്നാരോപിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ വെട്ടി പരിക്കേൽപ്പിച്ചത്. എഴുകോൺ ഇരുമ്പനങ്ങാട്ടാണ് സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടൈൽ പണി ചെയ്തുകൊണ്ടിരുന്ന 5 അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് രാത്രി 9 മണിയോടെ സമീപവാസിയായ ഒരാളുടെ നേതൃത്വത്തിൽ വന്ന 5 അംഗ സംഘം ആക്രമിച്ചത്. വെട്ടേറ്റ തൊഴിലാളികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രിയിലും പണി ചെയ്തതാണ് അക്രമികളെ പ്രകോപിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളും അക്രമികൾ എടുത്തതായി വീട്ടുടമ ക്രിസ്തുദാസ് നൽകിയ പരാതിയിൽ പറയുന്നു. എഴുകോൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ഇടുക്കിയിലെ പൂപ്പാറയ്ക്കടുത്ത് കോരമ്പാറയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും വെടിമരുന്നും ശാന്തൻപാറ പോലീസ് പിടികൂടി. തോക്ക് സൂക്ഷിച്ചിരുന്ന പടിക്കപ്പാടത്ത് PV ജോണിനെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വീട്ടിനടുത്തുള്ള മറ്റൊരു വീട്ടിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ജോണിന്റെ വീട്ടിൽ തോക്ക് സൂക്ഷിച്ചിരുന്ന വിവരം പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തോക്ക് പിടികൂടിയത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി ജോണിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. FIR ഇലക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, FIR, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം. ഇമെയിൽ വിലാസം: FIR@ASIANETNEWS.IN.